ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മൾ ഈ ടൈമിൽ ആദ്യമായിട്ടല്ല കുറെ നാളത്തെ ശേഷമാണ് നമ്മൾ ഈ ടൈമിൽ ഒരു റിയാക്ഷൻ ആയിട്ട് വന്നത് കാര്യം മിക്ക സമയമാണ് അതെ അതെ ട്രെയിലറും ടീസറും ഒക്കെ ഇറങ്ങുന്ന ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 6 മണി 7 മണി ആ ഒരു ടൈമിങ്ങാണ് ഇവര് ഇറക്കുന്നത് അപ്പൊ ഇതിപ്പോ ഇന്നലെ ഇറങ്ങിയത് ഈ സമയത്ത് തന്നെയാണ് ഇറങ്ങിയത് ഐ മീൻ 6 മണിക്ക് തന്നെയാണ് അതെ അപ്പൊ നമ്മൾ ഇന്നാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രെയിലറിന്റെ പേര് അപ്പൻ അല്ലെ അപ്പൻ ഒഫീഷ്യൽ ട്രെയിലർ സണ്ണി വീണാണ് സിനിമ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടെന്ന് മാത്രം അങ്ങനെ പറഞ്ഞിരുന്നു പിന്നെ നാളെ ചെയ്യാന്ന് പറഞ്ഞപ്പോ നാളെ ചെയ്യാന്ന് വിചാരിച്ചു സൈന മൂവീസിലാണ് ഇത് അവര് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സണ്ണി വെയിനുണ്ട് അനന്യ അനന്യ എനിക്ക് തോന്നുന്നു ഒരുപാട് നാളത്തെ ശേഷം ഒരു കംബാക്ക് ആണെന്ന് തോന്നുന്നു പിന്നെ വേറെ നല്ല വലിയ വലിയ ആക്ടേഴ്സ് ഒക്കെ ഇതിൽ വന്നിട്ട് അലൻസിയർ ഗ്രേസ് ആന്റണി ഓക്കെ വിൽസൺ നമുക്ക് എന്തായാലും ട്രെയിലർ നോക്കാം അല്ലേ തിന്നുക കുടിക്കുക രസിക്കുക അതിന് മാത്രമായിട്ടൊരു ജന്മം അതാ നിന്റെ അപ്പൻ ഈ വീട് ശരിക്കും കണ്ടായിരുന്ന അപ്പൻ തീർന്നായിരുന്നോക്കിലൊക്കെ പഞ്ഞിയൊക്കെ വെച്ചേ എന്നാ സുന്ദരനായിട്ടൊക്കെ കിടക്കും എന്നാ വാ ഈ തുമ്പത്തോട്ടിരിക്കും തഞ്ചത്തിനൊക്കെ നിന്നാലേ അപ്പം പുണ്യാളാ ഇങ്ങനെ എന്നാ ചെയ്യും വർഗീസേട്ടാ ഒരു കിണ്ണം ചിരട്ടിയില്ലേ പോയി തല വെച്ച് വായരേല കൊണ്ട് വെരിഞ്ഞു മുറുക്കും കെട്ടുക അത്രയേ അങ്ങനെ പേടിച്ചിരിക്കുമ്പോ എന്നും പറഞ്ഞൊരു ഒച്ച കേട്ടാ മതി തീരും ഇത്തവണ അപ്പൻ ചത്താലും ശരി ചത്തില്ലേലും ശരി ഞാൻ വീട്ടിൽ പോകും എന്റെ പറമ്പിൽ എന്നാ കാര്യം നീ കൂട്ടിയാൽ കൂടത്തില്ല നിനക്ക് ഈ ഒരു ഞാൻ പറയട്ടെ എനിക്ക് ഈ സിനിമ കണ്ടപ്പോ നമ്മുടെ സിനിമയല്ല ട്രെയിലർ സോറി ഈ ഒരു ട്രെയിലർ കണ്ടപ്പോ നമ്മുടെ മലയാളത്തിന്റെ കള മൂവിയും അതുപോലെ തന്നെ നമ്മുടെ ഇവനില്ലേ നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ജോജി ജോജിയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് രണ്ട് സിനിമയുടെയും ആ ഒരു ചുറ്റുപാടാണ് ഫീൽ ചെയ്തത് കാരണം ഒരു കുറെ പറമ്പിന്റെ ഉള്ളിലൊരു വീട് ആ വീടില് അത് അഖിലേട്ടൻ ഉദ്ദേശിച്ച അപ്പനെ അപ്പൻ എന്ന് പറയുന്ന സ്ട്രോങ് മേ ബി എന്തായിരിക്കും നമുക്കറിയില്ല പക്ഷെ അപ്പനെ കൊണ്ട് കുടുങ്ങിയിരിക്കുന്ന ഒരു ഫാമിലിയാണ് അതായത് അപ്പൻ എന്തോ തിന്നാനും കുടിക്കാനും പൈസ ഉണ്ടാക്കാനും പൈസക്ക് വേണ്ടി മാത്രം അനങ്ങാതിരിക്കുന്ന ഒരു അപ്പനാണ് എനിക്ക് തോന്നുന്നു സണ്ണി വെയിന്റെ അതെ സണ്ണി വെയിൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഒരു ഹോംലി ആയിട്ട് ഭയങ്കര ഒരു നാടൻ ക്യാരക്ടർ ചെയ്തു ഒരു പ്രോമിസിംഗ് സ്റ്റോറി പ്രതീക്ഷിക്കാൻ തോന്നുന്നു എനിക്ക് കണ്ടിട്ട് ട്രെയിലർ ഇപ്പൊ ട്രെയിലർ കണ്ടിട്ട് അത്യാവശ്യം മോശമല്ലാത്ത പടമായിരിക്കും തോന്നുന്നു എന്തോ ഒരു സ്റ്റോറി ഉണ്ട് പിന്നെ എനിക്കിത് ഇത് ഞാൻ രണ്ട് സിനിമയിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ കാണാൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതേപോലെ ഒരു പറമ്പില് ഒറ്റയ്ക്കൊരു വീടാണ് അതിലും അപ്പൻ എന്താണ് കുറച്ച് അപ്പൻ ഒരുമാതിരിത്തെ ഒരു അപ്പനായിരുന്നല്ലോ അത് അതുപോലെ തന്നെ മറ്റേ ജോജി മൂവിയിൽ അപ്പൻ ഒരു അപ്പന്റെ പിശുക്ക് കാരണം അല്ലെങ്കിൽ അപ്പൻ പിടിച്ചു വെച്ച് മക്കളെ അതുകൊണ്ട് സഫോക്കേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയും പിന്നെ ഇമ്മച്യൂരിറ്റി ഒക്കെയാണ് അതിൽ കാണിക്കുന്നത് പക്ഷെ ഈ രണ്ട് സിനിമയുടെയും ലൊക്കേഷനും ഒരു ഭയങ്കര നാടനായിട്ട് ഒരു കൊത്തിക്കളയ്ക്കുന്ന കള പറിക്കുന്ന അച്ഛാ പറമ്പിൽ പണിയെടുക്കുന്ന അങ്ങനത്തെ ഒരു നാടൻ ക്യാരക്ടറാണ് എനിക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് എനിക്ക് കളയിലെ നമ്മുടെ ടോവിനോട് ആ ഒരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത്
ഭയങ്കര സിമിലാരിറ്റി. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് നാടൻ ഒരു നല്ല, പിന്നെ നമുക്ക് അനന്യ കാണാൻ പറ്റും. അനന്യ ഒരുപാട് നാളത്തിന് ശേഷം ഒരു കംബാക്ക് നടത്തുന്ന സിനിമയാണെന്നാണ് തോന്നുന്നത് അല്ലെ? അതെ, ഞാൻ അങ്ങനെ ഇപ്പൊ അടുത്തൊന്നും അങ്ങനെ സിനിമയിൽ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ നഗ്ലേട്ടിന് പറയാനുള്ളത് വേറെന്താ പറയാനുള്ളത്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലർ ആയിരുന്നു ഇപ്പൊ നമ്മൾ കണ്ടതിൽ വെച്ച്. അതെ, എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു കുറച്ച് സിനിമയ്ക്ക് ശേഷം ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യുന്ന ഒരു സിനിമ ഇതാണ് ട്രെയിലർ കണ്ടിട്ട്. കാരണം ബാക്കിയുള്ള ഒരു 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 കാണുന്ന ഒരു കാഴ്ചയിലുള്ള ഒരു വീഡിയോഗ്രാഫിംഗ് ടൈപ്പും കാര്യങ്ങളൊന്നും അല്ല അതില്. എന്തായാലും ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവര് കൂടുതലായിട്ടൊന്നും അവര് എന്താ പറയാ നമുക്ക് ക്ലൂ തന്നിട്ടില്ല. അതെ, അതാണ് എന്തു ആവാം നമുക്കപ്പം. എനിക്ക് തോന്നുന്നു അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സിനിമ. അതെ, എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പൊ ട്രെയിലർ ആണ് ഇറങ്ങിയത്. ഇതെപ്പോഴാണ് സിനിമ ഇറങ്ങുന്നതെന്ന് അവര് അതിൽ കാണിച്ചിട്ടില്ല. അത് നമ്മൾ കണ്ടില്ല തോന്നില്ല. എന്ത്, ഇതെപ്പോഴാണ് സിനിമ? അല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, കാണിച്ചിട്ടില്ല. റിലീസിംഗ് ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കാം അല്ലേ? അപ്പോ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇനി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ.